മിഷൻ അരിക്കൊമ്പൻ എന്ന പേരിൽ എന്തൊക്കെ കസർത്തായിരുന്നു കേരള സർക്കാരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. എന്നാൽ കേട്ടോളൂ, വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി അരിക്കൊമ്പൻ ഇറങ്ങിയാൽ തമിഴ്നാട് സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അരിക്കൊമ്പനെ വീണ്ടും മയക്കുവെടി വെച്ച് പിടിക്കും. 150 അംഗ തമിഴ്നാട് വനംവകുപ്പ് സംഘം ഇറങ്ങും. അവനെ ഒന്നുകിൽ കുങ്കിയാനയാക്കും, അല്ലെങ്കിൽ എന്നേക്കും തടവറയിൽ. അപ്പോൾ ആലോചിക്കൂ, അരിക്കൊമ്പനൊപ്പം നടന്ന ആ പിടിയാനയുടെയും കുട്ടിയാനകളുടെയും അവസ്ഥ. അരിക്കൊമ്പനെ തേടി അലയുകയാണ് അവരും. തമിഴ്നാട്ടിലെ വനംവകുപ്പും ജനങ്ങളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ അരിക്കൊമ്പനും കേരള വനംവകുപ്പിനെതിരെയും തിരിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, കേരള വനംവകുപ്പ് അരിക്കൊമ്പനെ ചതിക്കുകയായിരുന്നു. ഇനി കണ്ടറിയേണ്ടത് തമിഴ്നാട് അവനെ അഴിക്കുള്ളിലാക്കുമോ എന്നതാണ്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങി ശല്യം ഉണ്ടാക്കിയതിനെ തുടർന്ന് ചിന്നക്കനാലിൽ നിന്ന് നാട് കടത്തിയ അരിക്കൊമ്പനെ കൊണ്ട് തമിഴ്നാടും പൊറുതിമുട്ടുന്നു. പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട ശേഷം നടന്ന് മേഘമലയിലെത്തിയ അരിക്കൊമ്പൻ അവിടെ കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു. വനം വകുപ്പിന്റെ വാഹനവും തകർത്തു. ഇതോടെ മേഘമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി മേഘമലയിൽ തമ്പടിച്ചിരിക്കുകയാണ് അരിക്കൊമ്പൻ. കൃഷിയിടവും തമിഴ്നാട് വനംവകുപ്പിന്റെ വാഹനവും കഴിഞ്ഞ ദിവസം രാത്രി തകർത്തു. വാഴ കൃഷി നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതോടെ വനപാലകർ ആനയെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചു. ഇതോടെ വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ തിരിയുകയും തകർക്കുകയുമായിരുന്നു. നിലവിൽ വനപാലകരും നാട്ടുകാരും ചേർന്ന് തമിഴ്നാട്ടിലെ തന്നെ വനമേഖലയിലേക്ക് അരിക്കൊമ്പനെ ഓടിച്ചിരിക്കുകയാണ്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മേഘമലയിലെത്തും. തുടർന്ന് ആനയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തന്നെ തിരികെ എത്തിക്കാനായി ശ്രമം നടത്തും. 120 പേരടങ്ങുന്ന സംഘത്തെ തമിഴ്നാട് വനംവകുപ്പും അരിക്കൊമ്പനെ തുരത്താനായി നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഇന്ന് രാവിലെ 8 മണി മുതലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും 2 ദിവസം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു. ഇതേപ്പറ്റി കൃത്യമായ വിവരം തമിഴ്നാടിന് കൈമാറാൻ കേരളത്തിന് സാധിച്ചില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം റേഡിയോ കോളർ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ചില സമയങ്ങളിൽ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്ന് വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. നേരത്തെ മണലൂർ എസ്റ്റേറ്റിൽ നിന്നുള്ള അരിക്കൊമ്പന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട ശേഷം അരിക്കൊമ്പന്റേതായി പുറത്തുവന്ന ആദ്യ ദൃശ്യമായിരുന്നു ഇത്. മേഖലയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തന്നെ തിരികെ പോകുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നത്. മേഘമല ഭാഗത്ത് ആനയുടെ ആക്രമണം നടന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. വീടിന്റെ ചില ഭാഗങ്ങൾ തകർത്തതിന്റെ വിവരണങ്ങളും ചിത്രങ്ങളും പത്രത്തിൽ നൽകിയിരുന്നു. തോട്ടം തൊഴിലാളിയുടെ വീടിന്റെ വാതിൽ തകർക്കുകയും അരിച്ചാക്ക് ഉൾപ്പെടെ നശിപ്പിക്കാൻ ശ്രമിച്ചതുമായിരുന്നു വാർത്ത. എന്നാൽ ഇത് അരിക്കൊമ്പൻ തന്നെയാണോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതേസമയം അരിക്കൊമ്പൻ അതേ മേഖലയിൽ വിഹരിക്കുന്നതിനിടെ തന്നെയാണ് ഈ പത്രവാർത്തയും പ്രചരിച്ചത്. തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആന വനത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാൻ വനപാലക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെത്തിയപ്പോൾ നാട്ടാനയായി എന്നതാണ് വസ്തുത. മേഘമല കടുവ സങ്കേതത്തിന്റെ ഭാഗമായ മണലാർ ശ്രീവല്ലി പുത്തൂർ സെക്ഷൻ 31 ഡിവിഷനിലാണ് റേഡിയോ കോളറുള്ള കൊമ്പനെ വ്യാഴാഴ്ച പ്രദേശവാസികൾ കണ്ടത്. എന്നാൽ അരിക്കൊമ്പനാണതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല. നാട്ടാന വഴിതെറ്റിയെത്തിയതാണെന്ന് അവർ കരുതി. മണലാർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിലാണ് വാർത്ത പ്രചരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.